ചൈന വലിയ തോതിൽ ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുന്നതായി പെന്റഗൺ റിപ്പോർട്ട് ചെയ്യുന്നു. രണ്ടു വർഷത്തിനുള്ളിൽ ആയുധ ശേഖരം ഇരട്ടിയായതായും അമേരിക്ക പറയുന്നു. വിശദാംശങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ് ടു അവർ അമേരിക്കൻ ഫ്രണ്ട്സ്. ഓക്കെ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇത്തരമൊരു റിപ്പോർട്ട് ഏത് സാഹചര്യത്തിലാണ് പെന്റഗൺ പുറത്തുവിടുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ. ആണവായുധങ്ങൾ വലിയ തോതിൽ ചൈന വർദ്ധിപ്പിക്കുന്നതായി എന്നൊരു കണക്കൂട്ടിലാണ് ഇപ്പോൾ അമേരിക്ക. 2020 അമേരിക്കയുടെ കണക്കുകൾ പ്രകാരം ന്യൂക്ലിയർ വാർഹെഡ്സ് അഥവാ ന്യൂക്ലിയർ ബോംബുകൾ ചൈനയുടെ ശേഖരത്തിൽ ഉണ്ടായിരുന്നത് 200 താഴെ മാത്രമായിരുന്നു എന്ന് ഓർക്കണം. എന്നാൽ പെന്റഗണിന്റെ ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം ഇത് 400 കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. ചൈന ആണവായുധ നിർമ്മാണം ഈ തോതിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പെന്റഗൺ പറയുന്നത് 2035 1500 ന്യൂക്ലിയർ ബോംബുകളെങ്കിലും അവരുടെ ആയുധ ശേഖരത്തിൽ ഉണ്ടാകും. ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുന്നതിലൂടെ ബെയ്ജിംഗ് ഫോക്കസ് ചെയ്യുന്നത് അമേരിക്കയുടെ സൂപ്പർ പവർ എന്ന സ്ഥാനത്തേക്കാണെന്നുള്ളത് വ്യക്തമാണ്. ഒരേ സമയം കരയിലും കടലിലും അതുപോലെ ആകാശത്തും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ആണവായുധ നിക്ഷേപങ്ങളുമാണ് ഈ ചൈന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇത് ഏറെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. 2021 ചൈന 135 ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇത് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും ആ വർഷം നടത്തിയ പരീക്ഷണങ്ങളെക്കാട്ടിലും വലുതാണ്. 2021 അതുപോലെ ജൂലൈയിൽ നടന്ന ചൈന നടത്തിയ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം ലോകം മുഴുവൻ ചുറ്റി, അതായത് ഏകദേശം 40,000 കിലോമീറ്റർ ചുറ്റിയതിനു ശേഷമാണ് ലക്ഷ്യസ്ഥാനത്ത് വന്ന് പതിച്ചത്. അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം ചൈനയാണെന്ന് അടുത്ത കാലത്ത് അമേരിക്കയുടെ ജോയിന്റ് ചീഫ് ചെയർ ജനറൽ മാർക്ക് മില്ലി പറഞ്ഞത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ 10 ലക്ഷത്തോളം സൈനികരാണ് ചൈനയ്ക്കുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ നാവികസേന കപ്പലുകളുള്ള രാജ്യവും ചൈനയാണ്. വ്യോമയാന മേഖലയിൽ 3rd സ്ഥാനത്താണ് ചൈന ഇപ്പോൾ. എസ് കെ, താങ്ക് യു. മധു കൊട്ടാരക്കര.